കന്യകാ മറിയവുമായുള്ള ജോസഫിൻ്റെ വിവാഹ വാഗ്ദാനം. ജോസഫിന് 30 വയസ്സായി. തൻ്റെ പ്രതിശ്രുദ്ധ വധുവിനെ സ്വീകരിക്കുവാൻ ഒരുക്കുന്നതിനായി ദൈവം തന്നെ മുൻകൈയെടുക്കുന്നതായി കാണാം. ജോസഫിൻ്റെ മാലാഖയിലൂടെ പ്രത്യേക നിർദ്ദേശങ്ങൾ ജോസഫിന് നൽകി. അവൻ സ്വീകരിക്കാൻ പോകുന്ന ഉത്കൃഷ്ടമായ കൃപ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിനായി അവൻ്റെ എല്ലാ ഹൃദയാഭിലാഷങ്ങളും അവൻ്റെ എല്ലാ പ്രാർത്ഥനകളും കൂടുതൽ തീക്ഷ്ണമാക്കുവാൻ മാലാഖ പറഞ്ഞു. അവൻ ഉദ്ഘോഷിച്ചു, ഓ ഇസ്രായേലിൻ്റെ ദൈവമേ, അവിടുന്ന് എത്രയോ വിശ്വസ്തനാണ്. എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹം പ്രാപിക്കാനായി എൻ്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിക്കുന്നു. സ്നേഹോജ്വലനായി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തോട് തൻ്റെ ഉള്ളിൽ അസാധാരണവും നിർമ്മലവുമായ ഒരു സ്നേഹം അങ്കുരിക്കുന്നത് ജോസഫ് തിരിച്ചറിഞ്ഞു. തന്നെ തന്നെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഉപവാസവും മറ്റ് തപക്രിയകളും ജോസഫ് അനുഷ്ഠിച്ചു. ദിവസത്തിൽ സിംഹഭാഗവും അവൻ പ്രാർത്ഥനയിലായിരുന്നു. ദൈവത്തോടുള്ള നന്ദിയിലും സ്തുതിയിലും ആയിരുന്നു സമയം ചിലവഴിച്ചത്. താൻ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിലേക്ക് അവൻ പരിശുദ്ധ കന്യകാമറിയത്തെ ഭരമേൽപ്പിച്ചു. മറിയത്തിന് 14 വയസ്സായി എന്ന് മനസ്സിലാക്കിയ ദേവാലയ അധിപൻ മറിയത്തിന് വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മറിയത്തെ അനുകരിച്ച് താൻ ബ്രഹ്മചര്യവ്രതം എടുത്തതുപോലെ മറിയവും ബ്രഹ്മചര്യം പാലിക്കുന്നവളാണ് എന്ന് അവൻ അറിയാമായിരുന്നു. അവളുടെ വരനായി ദൈവത്താൽ നിയുക്തനായിരിക്കുന്നവൻ അവളെ വധുവായി സ്വീകരിക്കേണ്ടതിന് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട എല്ലാ യുവാക്കന്മാരോടും ദേവാലയത്തിൽ ഒന്നുചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സംഭവ വികാസങ്ങളെപ്പറ്റി കേട്ട ജോസഫ് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു, ഓ, അതിനായി തിരഞ്ഞെടുക്കപ്പെടുന്നവൻ എത്രയോ ഭാഗ്യവാനായിരിക്കും. ദാവീദിൻ്റെ പിന്തുടർച്ചക്കാരനായ ജോസഫും ഇതിൽ സന്നിഹിതനാകും. എന്നാൽ ബ്രഹ്മചര്യവ്രതം എടുത്തതിനാൽ ഞാനായിരിക്കില്ല ആ ഭാഗ്യവാൻ, ജോസഫ് മനസ്സിലുറച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം രാത്രി മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, ജോസഫേ, നിന്റെ അടുത്ത ഒരുക്കവും തീക്ഷ്ണമായ പ്രാർത്ഥനയും ദൈവം സ്വീകരിച്ചിരിക്കുന്നുവെന്ന് നീ അറിയുക. അതിനുശേഷം ഒരു വെള്ളരിപ്രാവിനെ അവൻ്റെ കയ്യിൽ നൽകിക്കൊണ്ട് മാലാഖ പറഞ്ഞു, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഈ ദാനം സ്വീകരിച്ചാലും അവളുടെ ശുദ്ധതയുടെ കാവൽക്കാരൻ നീയായിരിക്കും. അവളെ ആഴത്തിൽ സ്നേഹിക്കുക, കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണവൾ. അവൾ സൃഷ്ടികളിൽ ഏറ്റവും പൂർണ്ണതയുള്ളതും ഏറ്റവും പ്രിയപ്പെട്ടതുമാണ്. അവളെപ്പോലെ ലോകത്തിൽ ആരുമുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ജോസഫ് പ്രാവിനെ സ്വകരങ്ങളിൽ സ്വീകരിച്ചു. തനിക്ക് ലഭിച്ച ഉന്നതമായ അനുഗ്രഹത്തിൻ്റെ സന്തോഷാധിക്യത്താൽ അവൻ ഉറക്കത്തിൽ നിന്നുണർന്നു. അനിതര സാധാരണമായ ഒരു സമാധാനവും ജ്വലനവും ജോസഫിലുണ്ടായി. പ്രാവ് എന്ന സമ്മാനം പരിശുദ്ധ കന്യകാമറിയത്തെ തൻ്റെ വധുവായി സ്വീകരിക്കണമെന്നതിനെയാണ് സൂചിപ്പിച്ചതെന്ന് സാവധാനം ജോസഫിന് മനസ്സിലായി. പ്രഭാതത്തിൽ തൻ്റെ പണിശാലയിൽ മുട്ടുകുത്തി ജോസഫ് പ്രാർത്ഥിച്ചു, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും എൻ്റെയും ദൈവമേ, അങ്ങ് ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ കാരുണ്യവാനും വിശ്വസ്തനും സംരക്ഷകനും പരിപാലകനുമായിരുന്നുവെന്ന് ഞാൻ ഏറ്റുപറയുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ എൻ്റെ വധുവും കൂട്ടുകാരിയുമായി അങ്ങേ പക്കൽ നിന്ന് സ്വീകരിക്കാൻ ഞാൻ തീർത്തും അയോഗ്യനാണെന്ന് ഏറ്റുപറയുന്നു. പ്രത്യേക ഉത്തരവ് ലഭിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് ദേവാലയത്തിലേക്ക് മറിയത്തെ കാണുവാൻ പോകുന്നത്. അങ്ങയുടെ ഹൃദയത്തിന് ഏറ്റവും അനുരൂപനും പരിശുദ്ധ കന്യകയ്ക്ക് എത്രയും യോഗ്യനുമായ ഒരു വരനെ നൽകണമെന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇത്രയും നാൾ ജോസഫ് ആർക്കു വേണ്ടി ഒരുങ്ങിയോ ആ മറിയത്തെ കണ്ടുമുട്ടുവാൻ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ദാവീദിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരുവനായിരിക്കും മറിയം വിവാഹം കഴിക്കുന്നതെന്ന് പുരോഹിതൻ മുൻകൂട്ടി അറിയിച്ചിരുന്നു. ആ വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ അവിടെ കൂടിയിരുന്നവരിൽ തിരഞ്ഞെടുക്കാൻ യോഗ്യതയുള്ള എല്ലാ യുവാക്കന്മാരുടെയും കരങ്ങളിൽ ഉണങ്ങിയ ഒരു വൃക്ഷക്കമ്പ് നൽകപ്പെടും.
അത് തൽക്ഷണം പുഷ്പിക്കണം എന്ന് സമൂഹം മുഴുവനും ദൈവത്തോട് പ്രാർത്ഥിക്കും. ആരുടെ കമ്പ് പുഷ്പിക്കുന്നുവോ അവനായിരിക്കും മറിയത്തിന്റെ ഭർത്താവെന്ന് പുരോഹിതൻ അറിയിച്ചു. ഈ സമയം മറിയം ദേവാലയത്തിനകത്തുള്ള മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ കന്യാത്വത്തിന് കാവൽക്കാരനായി ഒരു ബ്രഹ്മചാരിയെ തനിക്ക് വരനായി തിരഞ്ഞെടുക്കപ്പെടണമെന്ന് അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ദേവാലയത്തിന്റെ ഒരു മൂലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജോസഫിന്റെ കയ്യിലിരിക്കുന്ന കമ്പ് പുഷ്പിച്ച് മഞ്ഞുപോലെ വെണ്ണയുള്ള പൂക്കൾ വിരിയാൻ തുടങ്ങുന്നത് ജോസഫ് കണ്ടു. അവന്റെ ചുറ്റും നിന്നവർ അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. കന്യകാമറിയത്തിന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന വരൻ ജോസഫാണെന്ന് ഉത്തരവാദിത്തപ്പെട്ട പുരോഹിതരും ദേവാലയ ശുശ്രൂഷികളും സാക്ഷ്യപ്പെടുത്തി. ഈ സമയം സ്വർഗത്തിൽ നിന്ന് ഒരു വെള്ളരിപ്രാവ് താഴ്ന്നിറങ്ങി ജോസഫിന്റെ ശിരസിന്മേൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും ദൃശ്യമായി. ജോസഫ് ദൈവിക ആനന്ദത്താൽ നിറഞ്ഞു. തുടർന്ന് വിവാഹ വാഗ്ദാന ചടങ്ങുകൾക്കായി മറിയത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു. കണ്ണുകൾ താഴ്ത്തി സ്ത്രീസഹജമായ ലജ്ജയോടെ അവൾ അവിടെ നിന്നു. അവളുടെ സൗന്ദര്യ തികവിലും കൃപാവരത്തിന്റെ ശോഭയിലും വിനയഭാവത്തിലും അവർ അത്ഭുതപ്പെട്ടു. തന്റെ നിഷ്കളങ്കയായ വധു പരിശുദ്ധിയിൽ വിളങ്ങി പ്രശോഭിക്കുന്നത് കണ്ട് ജോസഫ് ആനന്ദത്താൽ കണ്ണുനീർ പൊഴിച്ചു. അവൻ ദൈവസ്വരം ശ്രവിച്ചു, ജോസഫ് എന്റെ വിശ്വസ്തനായ ദാസ, ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്ത സമ്മാനം ഇതാ ഞാൻ നൽകുന്നു. ഭൂലോകത്തിലെ എന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയെ വധുവായി നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. നിഷ്കളങ്കയായ ഈ പ്രാവായിരിക്കും നിന്റെ വിശ്വസ്ത ഭാര്യ.